السلام عليكم ورحمة الله وبركاته. إني نمك نبي ترمين صلى الله عليه وسلم آتنگلڈ مونامت مغل كوريچ أم كلثوم رضي الله عنها كوريچ پرايا أبرى ويباهم چيدرنند أبو لحبند مغن عطيبا آئرنو أنه نمال نيرت پرايا يوندائي عطيبا پيداوين دي ماداوين دي ور نير پاديبا آئرنو أنه ويانامنگل پرايا أم كلثوم رضي الله عنها ويباهم موجرم چيدو أنه ماتر ملا മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയും നബിയെ അസഭ്യം പറയുകയും ചെയ്യുക വരെ ഉണ്ടായി ഉതൈബ. മഹാനായ നബിയെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ശാരീരികമായി കായികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുവരെ ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. നബിക്കത് വല്ലാത്ത ഒരു ആഘാതമാണ് ഉണ്ടാക്കിയത്, മാനസികമായ ആഘാതം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, പടച്ചവനെ അവനെ നീ കൈകാര്യം ചെയ്യണേ എന്ന അർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉതൈബത്തിനെതിരെ പ്രാർത്ഥിച്ചു. തുടർന്ന് ഉതൈബത്ത് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു സിംഹം തികച്ചും അവിചാരിതമായ ഒരു സ്ഥലത്ത് വെച്ച് രീതിയിൽ സിംഹം പിടികൂടുകയും ഉതൈബത്തിനെ കൊന്നുകളയുകയും ചെയ്തു എന്നാണ് ചരിത്രം. അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. നമുക്ക് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയോടൊപ്പം പോകാം. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പിന്നെ മക്ക ജീവിതത്തിൽ വിവാഹിതയായില്ല. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവിയോടൊപ്പം ഉമ്മു കുൽസൂം രണ്ടുപേരും മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ പോയി അവിടെ ജീവിച്ചു വരുന്നതിനിടയിലാണ് ഹിജ്റ രണ്ടാം വർഷം റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ജ്യേഷ്ഠത്തിയുടെ മരണം ആ കുടുംബത്തെ മുഴുവനും വല്ലാത്ത വേദനയിലാക്കി എന്നതൊരു സത്യമാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ വിവാഹ മോചിതയായി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തൻ്റെ മകളെ ഉസ്മാൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ നന്നാകും എന്ന അഭിപ്രായത്തിലാണ് അദ്ദേഹത്തെ സമീപിച്ചത്. ഉമർ റളിയല്ലാഹുവിന് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മകൾ ഹഫ്സയെ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉസ്മാൻ വിവാഹം ചെയ്യാം. പക്ഷേ ഉസ്മാൻ അഫ്ഫാൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ ഉസ്മാൻ അഫ്ഫാൻ പോയത് ഉമർ റളിയല്ലാഹുവിന് വല്ലാത്ത വേദനയുണ്ടാക്കി, വിഷമമുണ്ടാക്കി. അദ്ദേഹം ആ വേദന നബിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നബിയെ ഉസ്മാൻ വേണമെന്നോ വേണ്ട എന്നോ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അത് കേട്ട നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ, ഉസ്മാന് ഹഫ്സയേക്കാൾ നല്ല ഒരു മണവാട്ടി അവരുടെ ജീവിതത്തിലേക്ക് വന്നു കയറും. ഹഫ്സ റളിയല്ലാഹു അൻഹാക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാനിനേക്കാൾ നല്ല ഒരു മണവാളനും വന്നു കയറും. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെയാണ് പിന്നെ ഉണ്ടായത്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു ഒരു ഭാഗത്ത്. മറുഭാഗത്താവട്ടെ ഹഫ്സ ബിന്തു ഉമർ റളിയല്ലാഹു അൻഹയെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. അവസാനം ഹിജ്റ എട്ടാം വർഷം അവസാനം, അല്ലെങ്കിൽ ഹിജ്റ ഒമ്പതാം വർഷത്തിൽ നബിയുടെ പ്രിയപ്പെട്ട ഈ മൂന്നാമത്തെ മകളും വഫാത്തായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ യോഗം അങ്ങനെയാണ്. ഫാത്തിമ ബീവി ഒഴികെയുള്ള എല്ലാ മക്കളും നബിയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുന്നത് ചരിത്രത്തിൽ നാം കാണുന്നു. മദീനയിലെ ജന്നത്തുൽ ബഖിയയിൽ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അന്ത്യ വിശ്രമം കൊള്ളുന്നത്.
السلام عليكم ورحمة الله وبركاته.